intervals. Voice from heaven. ഈശോയെ, ഈ വെള്ളച്ചാട്ടം കാണാൻ എന്ത് രസാ. അതെവിടെന്നോ തുടങ്ങി ഏതൊക്കെയോ വഴിയിലൂടെ സഞ്ചരിച്ച് ഒന്ന് ചേർന്ന് വലിയ വലിയ ഉയരങ്ങളിൽ നിന്ന് നിലത്തോട്ടിങ്ങനെ പതഞ്ഞ് നൊരഞ്ഞ് ഇത്ര ഫോഴ്സിൽ വീഴുന്നത് കാണാൻ എന്ത് രസ. അത് താഴെയുള്ള പാറ കഷ്ണങ്ങളിലും പാറക്കല്ലുകളിലും തട്ടി ചിന്നി ചെതറി ഓഹ്, എന്ത് മനോഹരമായ സൃഷ്ടിയാണ് ഈശോയെ. കുഞ്ഞേ, ഇന്ന് എന്താണ്? ഒരുപാട് വർണ്ണിക്കുന്നുണ്ടല്ലോ. പറയുമ്പോ വെള്ളാണ്, അതിന് നിറമില്ല, രൂപമില്ല, മണവുമില്ല. കുഞ്ഞേ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. വെള്ളത്തിന് നിറമില്ല, മണമില്ല, രൂപവുമില്ല. എന്നാ കുഞ്ഞേ, വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് ഏത് സാഹചര്യത്തിലാണോ ആ സാഹചര്യത്തിനനുസരിച്ച് അതിന് രൂപമാറ്റം സംഭവിക്കുന്നു. കുഞ്ഞേ, ചിലപ്പോ വെള്ളം ബലഹീനമാണ്, എന്നാ നീ പറഞ്ഞതുപോലെ ചിലപ്പോ വളരെയധികം ശക്തിയുള്ളതുമാണ്. വെള്ളം എത്ര മനോഹരമായ സൃഷ്ടിയാണല്ലേ ഈശോയെ. അതെ കുഞ്ഞേ. കുഞ്ഞേ, നിനക്കൊരു കാര്യം അറിയോ? ഏത് രൂപത്തിലേക്കും മാറ്റപ്പെടാൻ സാധിക്കുന്ന ആകൃതിയാണ് വെള്ളത്തിനുള്ളത്. ഇതുപോലെ തന്നെയാണ് കുഞ്ഞേ എന്നിലെ സ്നേഹവും. ആ, അതും ശരിയാണല്ലോ. കുഞ്ഞേ, നീ പറഞ്ഞതുപോലെ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന വെള്ളച്ചാട്ടത്തെ പോലെ സ്വർഗത്തിൽ നിന്ന് നിന്നിലേക്ക് ഇറങ്ങി വന്നവനല്ലേ ഞാൻ? എന്നിൽ നിന്ന് നിർഗളിക്കുന്ന സ്നേഹം എത്ര പാറ പോലെ ഉറച്ച ഹൃദയത്തിലും ചെന്ന് തട്ടിച്ചിതറുമ്പോ അത് ആ പാറയെ കുളിരണിയിക്കുകയല്ലേ കുഞ്ഞേ? അവന്റെ ഹൃദയത്തിലേക്ക് ജീവിക്കാനുള്ള ഒരു പ്രത്യാശയല്ലേ കുഞ്ഞേ എന്നിലെ സ്നേഹം പകർന്നു കൊടുക്കുന്നത്? എന്നാൽ നീ വരണ്ടു കിടക്കുന്ന നദികളെ കണ്ടിട്ടില്ലേ? അതിനു ചുറ്റും ജീവിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഒരു തുള്ളി പോലും വെള്ളമില്ലാതിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അവർ അനുഭവിക്കുന്ന വേദന എത്രമാത്രമാ കുഞ്ഞേ? കുഞ്ഞേ, ഇതുപോലെ തന്നെയാണ് എൻ്റെ സ്നേഹത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ മടി കാണിക്കുന്ന ഏതൊരുവന്റെയും അവസ്ഥ. നീ വായിച്ചിട്ടില്ലേ അന്ന് കാകുൽത്ത മലയിലെ കുരിശിലേറ്റിയപ്പോ പാറ പോലെ ഹൃദയമുള്ള രണ്ടു കള്ളന്മാരെയല്ലേ എനിക്ക് കൂട്ടായി തന്നത്? എന്നാൽ അതിലൊരുവന്റെ ഹൃദയം പാറ പോലെയുള്ളതാണെങ്കിലും ഉള്ളിൽ നിറയെ സ്നേഹമുള്ളതായിരുന്നു കുഞ്ഞേ. അവൻ എന്റെ വേദനകൾ കണ്ടപ്പോ അവന്റെ കണ്ണു നിറഞ്ഞു. അവൻ എന്നോട് ചോദിച്ചു, ഞാൻ പറുദീസയിലായിരിക്കുമ്പോൾ അവനെയും കൂടെ കൂട്ടുമോ എന്ന്. കുഞ്ഞേ, നിന്നോട് ഞാനൊരു രഹസ്യം പറയട്ടെ. ഞാൻ മരിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ. ആ ഒരു നിമിഷം അവൻ എന്നോട് ചോദിച്ചു, അവൻ എൻ്റെ കൂടെ വരട്ടെ എന്ന്. എൻ്റെ ഉള്ളിൽ എത്ര മാത്രം സന്തോഷമുണ്ടായെന്നോ! അത്രയേറെ വേദനകൾ സഹിച്ചപ്പോൾ പോലും എൻ്റെ ഉള്ളിൽ ആനന്ദം കൊണ്ട് നിറയുകയായിരുന്നു. കാരണം ഞാൻ ഏറ്റെടുത്ത ആ ഒരു ദൗത്യത്തിൻ്റെ പൂർണ്ണതയായിരുന്നു കുഞ്ഞേ അത്. കുഞ്ഞേ, അതേസമയം തന്നെ എൻ്റെ ഹൃദയം ഒരുപാട് വേദനിച്ചു. ഞങ്ങളോടൊപ്പം കുരിശിലേറ്റപ്പെട്ട മറ്റേ കൂട്ടുകാരന്
അപ്പോഴും എന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ഓർത്ത് ഈശോയെ, ഞാനൊരു കാര്യം പറയട്ടെ. ശരിയാ, പലപ്പോഴും ഞാനിങ്ങനെ വേണ്ടാന്ന് വെക്കുമ്പോൾ ഇങ്ങനെ പറ്റാറുണ്ടാവൂലേ. അതിനും അപ്പോ അറിഞ്ഞു അറിയാതെ ഞാനും ഉത്തരവാദിയാവുണ്ടാവൂലേ. കുഞ്ഞെ, സ്നേഹം എന്നത് സ്വീകരിക്കാനുള്ളത് മാത്രമല്ല, അത് പകർന്നു കൊടുക്കാനുള്ളത് കൂടിയല്ലേ. നീ അത് പകർന്നു കൊടുക്കണം. അപ്പോഴല്ലേ ഞാൻ ഏറ്റെടുത്ത ആ കുരിശുമരണത്തിൻ്റെ പൂർണ്ണത നിന്നിലൂടെ എനിക്ക് നേടാനാകൂ. നീയും അങ്ങനെ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാവുകയല്ലേ കുഞ്ഞേ. നീ സ്നേഹിക്കണം. നിന്റെ ഉള്ളം തുറന്ന് ഈ ലോകത്തിലുള്ള സകലരെയും നീ സ്നേഹിക്കണം. കുഞ്ഞേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ ശരീരത്തിലേക്കല്ലേ നൽകിയത്? അപ്പോ ഈ ശരീരത്തിലൂടെ നീ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ എൻ്റെ ആത്മാവിനെ നീ മഹത്വപ്പെടുത്തുകയാണ്. അങ്ങനെ മഹത്വപൂർണമായ ആത്മാവിനെ നമ്മുടെ പിതാവിലേക്ക് ഒടുവിൽ നീ ചേർത്ത് വയ്ക്കുമ്പോൾ സ്വർഗം മുഴുവനും അത് കണ്ട് സന്തോഷിക്കില്ലേ കുഞ്ഞേ? സ്നേഹമാണ് കുഞ്ഞേ ഈ ഭൂമിയിലെ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. സ്നേഹമില്ലാണ്ട് എങ്ങനെയല്ലേ ഈശോ ഈ ഭൂമിയിൽ ജീവിക്കാൻ? വലിയ പാടന്നെ. ദൈവമേ, എല്ലാം സൃഷ്ടിച്ചിട്ട് അങ്ങ് സ്നേഹം മാത്രം സൃഷ്ടിക്കാൻ മറന്നുപോയിരുന്നെങ്കിൽ. കുഞ്ഞേ, ഈ പ്രപഞ്ചം മുഴുവനും ഞാൻ സൃഷ്ടിച്ചത് സ്നേഹം കൊണ്ടല്ലേ. ഞാൻ തന്നെ സ്നേഹമല്ലേ കുഞ്ഞേ? എന്നിൽ നിന്ന് നിർഗളിച്ച സ്നേഹത്തിന്റെ അടയാളമല്ലേ കുഞ്ഞേ ഈ പ്രപഞ്ചവും എന്റെ പൊന്നു കുഞ്ഞും? ഐ ലവ് യു ഈശോ, ഐ ലവ് യു സോ മച്ച്. എപ്പോഴും അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവണേ. പിന്നില്ലാതെ എന്റെ കുഞ്ഞേ, മറ്റാർക്കും ഞങ്ങളെ അങ്ങ് സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പറ്റില്ല. അത് വെറുതെ. നിനക്ക് പറ്റും എന്റെ കുഞ്ഞേ, കാരണം ഞാൻ നിന്നെ സൃഷ്ടിച്ചത് എന്റെ ഛായയിലും സാദൃശ്യത്തിലും അല്ലേ കുഞ്ഞേ? കുഞ്ഞേ, നീ എന്റേതാണ്, എന്റേത് മാത്രം. I love you, Jesus. I love you. Umma. Radio Angelos presents My Soulmate, a personal chat with Jesus Christ.